हलो फ्रेंड्स वेलकम बैक इन या वन केक् स्टिकल्स रेसीपी आईटे इवे या मिनी केक् स्टिकल्स तैयार अब एल वीडियो वे कपोर्ट सब्सक्रैबावर प्लस सब्सक्रैब सपोर्ट नमुक सिंपल पटीट डेसर्टा के स्टिकल्स नमुकर केकया मेलपति फंगशन वे ना भंगिया अब नमुक नोक अट्ठे यानि केड़े नि फ्लेवर के यानि वन फ्लेवर के ऐद नमुक पड़च पड़ी फैन पड़े आवश्यक नम्बर मिक्स जारे पलसा मैं मिक्स जारे अड़चण नमुक कईकोन क्रशेड़ता मे अद निष्टम या मिक्स जारे पलस अधिक अटो या इोल वह मैं नमुक एलक इदा नम्मुडे केक्क् इंगेनायि वन्निट्टुण्ट् इनि इत नम्मल् कैयोण्ड् पिडिच्चु वेक्कुम्बो एन्ते केक्क् तम्मिल् ओट्टि पिडिक्कणोक्केण्ट् पक्षे एन्नालुम् ओरु टेस्टिनु वेण्डिट्ट् ञान् कुरच्च् मिल्क् मेड् ओयिच्चु कोडुक्कुकयाण् निक्क् मिल्क् मेड् वेणम् निर्बन्धमिल्ल कुरच्च् गनाश् उण्डायालुम् मति ञान् इविडे काल् कप्प् अळविल् मिल्क् मेड् ओयिच्चु कोडुक्कुन्नुण्ट् ट्टो निंगळुडे कैयिल् गनाश् उण्डेन्नुण ्टेंकिल् अतुम् चेर्त्त् कोडुक्कुक एत् गनाशुम् चेर्त्त् कोडुक्कुक ट्टो इवे या मिल्क मेडाण ओहिद आदमी कुरच ओहिटे मिक्स कई वैच्न मिक्स कुरचकू वे वी मिक्स इतर डोल अब नम्बे के डोल आई वन इन नमुक इतम अट्ठे या स्टिकाने चिक नाम साधारण ईस््रीम कह यूस आ स्टिको अलग अद मिनी के स्टिका अल अचल वैचल या कई वैचे कई वैच्ड बोलें उरटी षेपाटे अ स्टिक वैचान ഞാൻ പറഞ്ഞേക്കാട്ടിൽ നിങ്ങൾക്ക് അത് കണ്ടാ മനസ്സിലാവും ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ ദാ ഇതുപോലെ ആക്കി എടുക്കാണ് അല്ലേ ഇതുപോലെ ആക്കി എടുക്കാണ് സ്റ്റിക്കിൽ വെച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ഉരുട്ടണം ട്ടോ ഒരു നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യാ ഇനി നിങ്ങൾ എടുത്ത കേക്ക് സ്റ്റിക്കിന്റെ मोलडे अल वाल मैं आवश्यक इन ना पेर्फक्ट कटी मिनी के स्टिकल्स अब वाली के स्टिकल आ मोलडो आवश्यक अगर यानिपल अगर चेक अगने इत मुनिम फॉयल पेपर आखि वैच्ल इन पद मिनट फ्रिड रेस्टान वेण इन ना सैट कटी पद मिनट वेण अशेष यानि कुछ वाइट चॉकलेट മെൽറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ആക്കി എടുത്താണ് അപ്പോൾ എനിക്ക് ഒരു തെറ്റ് പറ്റിയില്ല ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് അടിയിൽ നിന്ന് വെള്ളം കുറച്ച് ഈ ചോക്ലേറ്റിന്റെ പാത്രത്തിലേക്ക് കേറി ട്ടോ
അപ്പോൾ അതൊന്ന് ലൂസായി എനിക്ക് ഇതിൽ അത്രയ്ക്ക് സ്റ്റിഫായിട്ട് നിൽക്കണില്ല. അപ്പോൾ ഞാൻ പിന്നെ ചോക്ലേറ്റ് മിൽക്ക് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ട് വീണ്ടും മെൽറ്റാക്കിയിട്ട് ചെയ്തെടുക്കുകയാണ്. ഏത് ചോക്ലേറ്റും വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി വൈറ്റ് ചോക്ലേറ്റിൽ വല്ല കളറും യൂസ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇവിടെ ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തത്. എന്നിട്ട് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റാക്കിയിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ കേക്ക് സ്റ്റിക്കിൽ അതിന് ശരിക്കും മുക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഞാനത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ഓരോ കേക്ക് സ്റ്റിക്കിലും എടുത്തിട്ട് അതിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്നങ്ങോട്ട് ഡിപ്പ് ചെയ്തിട്ട് എടുത്താൽ മതി, അധികം സമയം വെക്കണമൊന്നുമില്ല. കണ്ടോ, ഇതാ ഇതുപോലെയാണ് ആക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാകും. അങ്ങനെ ഇതെല്ലാം ആക്കി കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടി സെറ്റാക്കാൻ വെക്കണം കേട്ടോ. ഞാനിവിടെ ഒരു 4-5 മണിക്കൂർ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം. അതുപോലെ തന്നെ കുട്ടികളുടെ ഫംഗ്ഷനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടമാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് കമൻറ്റും ചെയ്യുക. താങ്ക്സ് ഓൾ.